ശവോടക്കിന്റെ ചരിത്രം പറയുന്ന മ്യൂസിയം. നല്ല വെട്ടിത്തിളങ്ങുന്ന ഷവപ്പെട്ടി. ഡേ ഓഫ് ദ ഡെഡ്, മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു ദിവസം. ഇതെല്ലാം ശവപ്പെട്ടികളാണ്. മരിച്ചു കഴിഞ്ഞാലും ജീവിതമുണ്ട്. എല്ലാവർക്കും ട്രേസിംഗ് ഹെവൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വല്പം ഒരു വെറൈറ്റി സ്ഥലമാണ് പിടിച്ചേക്കുന്നത്. ഹ്യൂസ്റ്റണിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഫ്യൂണറൽ ഹിസ്റ്ററി, അതായത് ഷവോടക്കിൻ്റെ ചരിത്രം പറയുന്ന മ്യൂസിയം. മനുഷ്യൻ്റെ ജീവിതത്തിൽ പല ആഘോഷങ്ങളും പല ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അതിന് മരണത്തിന് ഒരു സ്പെഷ്യൽ സ്ഥാനമാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് പറ്റുമെന്ന് അറിയത്തില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി പല രാജ്യങ്ങളിലും പല വിശ്വാസങ്ങളുണ്ട്. ചിലത് മതപരമായ വിശ്വാസമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ചരിത്രം പറയുന്ന മ്യൂസിയമാണിത്. ഇതിപ്പം ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ചരിത്രം ഉണ്ടോ അറിയത്തില്ല, അതോ ചിലപ്പം അമേരിക്കയുടെ ചരിത്രം മാത്രമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. നാഷണൽ മ്യൂസിയം ഓഫ് ഫ്യൂണറൽ ഹിസ്റ്ററി. ഇന്ന് സൺഡേ ആണ്, 5 മണി വരെ ഉള്ളൂ. എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. അതിൽ തന്നെയാണ് ടിക്കറ്റ് മേടിക്കുന്നത്. $10 എൻട്രി ടിക്കറ്റ്. ഇത് കൂടുതലും ഒരു അമേരിക്കയുടെ ഫ്യൂണറൽ ഹിസ്റ്ററിയാണ്. ഫേമസ് ആൾക്കാരുടെ പലരുടെയും ഫ്യൂണറലിൻ്റെ ഫോട്ടോസും ഫ്യൂണറൽ ഉപയോഗിക്കുന്ന വണ്ടികളും ഒക്കെയാണ് കൂടുതലും ഡിസ്പ്ലേ ഉള്ളത്. അമേരിക്കയുടെ 41st പ്രസിഡൻ്റ് ആയിരുന്ന ജോർജ് HW ബുഷ്, നമുക്ക് പരിചയമുള്ള ജോർജ് ബുഷിൻ്റെ അച്ഛൻ, ഇവരുടെ ഫ്യൂണറൽ സർവീസിൻ്റെ വീഡിയോ ആണ്. ട്രെയിനിൻ്റെ മോഡലുണ്ട്. ട്രെയിനാണ്, ട്രെയിനിലാണെന്ന് തോന്നുന്നു ബോഡി കൊണ്ടുപോയതാണ്. പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന്റെ മിലിറ്ററി ഹോണ സമയത്ത് ഫയർ ചെയ്ത കാനണ്ട കാസ്കറ്റ്. പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഫ്യൂണറൽ സർവീസിന്റെ ഫോട്ടോസ്. ഇത് റൂസ്വെൽറ്റിന്റെ, വില്യം മെക്കൻലി, അങ്ങനെ പല പ്രസിഡൻസിന്റെയും ഫ്യൂണറലിന്റെ സർവീസുകളും അതിൻ്റെ ഫോട്ടോസ്. എബ്രഹാം ലിങ്കൻ, ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും ഫേമസ് പ്രസിഡന്റ്. എബ്രഹാം ലിങ്കന്റെ ഫേസ് വെച്ച കോയിൻസാണ്, പെന്നീസ്. അത് വെച്ച് എബ്രഹാം ലിങ്കന്റെ ഒരു മുഖത്തിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കിയേക്കുക. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം എബ്രഹാം ലിങ്കന്റെ മരണവും ഫ്യൂണറൽ റിലേറ്റഡ് സംഭവങ്ങളാണ്. എബ്രഹാം ലിങ്കനെ ഫയർ ചെയ്യാൻ ഉപയോഗിച്ച ഗൺ. എബ്രഹാം ലിങ്കന്റെയും ഫ്യൂണറലിന് ട്രെയിനിലായിരുന്നു. ആ ട്രെയിനിൻ്റെയും അത് കഴിഞ്ഞുള്ള ആ ഡെഡ് ബോഡി കൊണ്ടുപോയ കാരിയേജിൻ്റെയൊക്കെ ഒരു റെപ്ലിക്കയാണ്. ആ ട്രെയിൻ പോയ റൂട്ട് മാപ്പും ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളും. ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെനഡി, ജോൺ എഫ് കെനഡിയുടെ, നമ്മുടെ ഡാളസിലെ JFK അസാസിനേറ്റ് ചെയ്തതിൻ്റെ ആ മ്യൂസിയത്തിലെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കാണുന്നുള്ളവർക്ക് മേളിൽ ലിങ്കുണ്ട്. ഒരു കോഫിൻ, ഷവപ്പെട്ടി, അതായത് കാസ്കറ്റ് എന്നൊക്കെ പറയുന്ന ഏറ്റവും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വർക്ക്ഷോപ്പ്. പല ടൂൾസൊക്കെ ഇരിപ്പുണ്ട്. എല്ലാ ടൂൾസും അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 1921 മോഡൽ ഷവമഞ്ചം, 8 അടി പൊക്കവും 9 അടി നീളവുമാണ് അതിൻ്റെ. ഇതെല്ലാം വുഡനാണ്, ബാക്ക് സൈഡ് മൊത്തം വുഡനാണ്. നല്ല എൻഗ്രേവിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഹോൾസ് സ്റ്റോൺസിലെ. ഇതൊരു വെറൈറ്റി ആണല്ലേ, നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു സാധനം. മഞ്ഞത്ത് വലിച്ചുകൊണ്ട് പോകുന്നൊരു ഷവമഞ്ചം.
ജാപ്പനീസ് ഫ്യൂണറൽ വണ്ടി, അവിടെ ഡിസൈനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ജർമ്മൻ ശവമഞ്ചം, നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ യൂസ് ചെയ്യുന്ന ശവമഞ്ചമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇത് കുതിര വലിച്ചുകൊണ്ട് പോകുന്നതാണേ ഉള്ളൂ. ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് കൊക്കോ, ആ സിനിമ കണ്ടവർക്ക് ഈ ഡേ ഓഫ് ദ ഡെഡ് എന്താണെന്നറിയായിരിക്കും. ഒരു പഴയ അമേരിക്കൻ കൾച്ചറിലുള്ളൊരു ഡേ ആണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു ദിവസം. നല്ല ആഘോഷമായി, കളർഫുള്ളായിട്ട് ആഘോഷിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ ആഘോഷിക്കുന്ന ഒരു വീടിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓഫറിങ്സാണ് എന്നൊക്കെയല്ലേ. സോസ്, മദ്യക്കുപ്പിയുണ്ട്, മെഴുകുതിരികളുണ്ട്, കൊക്കക്കോളയുണ്ട്, ഗിറ്റാറുണ്ട്. കൊക്കോ മൂവി കണ്ടിട്ടില്ലാത്തവർ കാണുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ ശവക്കലറുകളായിട്ട് നല്ല സാമ്യമുണ്ടല്ലേ. പ്രിൻസസ് ഗ്രേസിൻ്റെ ഫ്യൂണറൽ പ്രൊസീജിയർ ഉപയോഗിച്ചു. ഫാൻറ്റസി കോഫിൻസ്, ഇത് വേറെ ചില കൾച്ചറിലുള്ള വെറൈറ്റി ശവപ്പെട്ടികളാണ്. അവരുടെ ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ തൊഴിൽ, അന്നത്തെ അവരുടെ സ്റ്റാറ്റസ് സിംബിൾ, പവർ കാണിക്കാൻ ഉപയോഗിച്ച രീതിയിലുള്ളതാണ്. ഇത് ഫിഷർമൻ്റെ അതിന് എന്താ ക്രാബിൻ്റെയും മീനിൻ്റെയൊക്കെ ഷേപ്പുണ്ട്. യമഹ എഞ്ചിൻ്റെ ഷേപ്പിലുണ്ട് ശവപ്പെട്ടി. സൊസൈറ്റിയിലെ പവറുള്ള സ്ഥാനത്തിരുന്നവരാണ് ലെപ്പേഡൊക്കെ സെലക്ട് ചെയ്തവർ. കാറുണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, ഇതെല്ലാം ശവപ്പെട്ടികളാണ്. വാട്ടർ റിലേറ്റഡ് കോഫി, വൻ വെറൈറ്റി. ഫ്രാൻസിലെ രാജാവ് വരുന്ന ലൂയി 18-ാമൻ്റെ ശവമഞ്ചമാണ്. സെയിൻസിൻ്റെ ഫ്യൂണറൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. വിശുദ്ധന്മാരുടെ ശവമഞ്ചങ്ങളും അതിൻ്റെ ഫ്യൂണറൽ സർവീസ്. പോപ്പ് ജോൺ പോൾ 2-ാമൻ്റെ കല്ലറയുടെ എക്സാക്ട് റെപ്ലിക്ക, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ഫ്യൂണറലിൻ്റെ ദൃശ്യങ്ങളൊക്കെ. പോപ്പിൻ്റെ കോഫിൻ, പാപ്പൽ കോഫിൻ എന്നാണ് ഇതിന് പറയുന്നത്. 3 ലെയറാണ്. അകത്തേത് കുഷ്യനുള്ളത് സൈപ്രസ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ പുറത്ത് ബ്രോൺസിൻ്റെ ഒരു ലെയറുണ്ട്. അതിൻ്റെയും പുറത്ത് നല്ല പോളിഷൊക്കെ ചെയ്ത വീണ്ടും ഒരു വുഡ്. സ്വിസ് ഗാർഡ്സ് ആണ് വത്തിക്കാനിലെ സെക്യൂരിറ്റി, അതായത് പോപ്പിൻ്റെ സെക്യൂരിറ്റിയും പേഴ്സണൽ ബോഡി ഗാർഡ്സും ഒക്കെ. സ്വിസ് സിറ്റിസൺസ് ആയ മെയിൽസിന് മാത്രമായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നത്. 500 വർഷമായി പോപ്പിൻ്റെ സെക്യൂരിറ്റികളാണ് ഈ സ്വിസ് ഗാർഡ്സ്. ഒരു പോപ്പ് മരിച്ചു കഴിഞ്ഞാൽ കുറേ ചടങ്ങുകളുണ്ട്. അതിലൊരു ചടങ്ങാണ് മരണശേഷം പോപ്പിൻ്റെ വിരലിലെ ഒരു മോതിരമുണ്ട്, ഫിഷർമാൻസ് റിംഗ്. ആ മോതിരം ഇതുപോലൊരു ചുറ്റിക വെച്ച് കർദിനാൾ ചേമ്പർലൈൻ മോതിരം അടിച്ചു പൊട്ടിക്കും. പിന്നെ പോപ്പിൻ്റെ പ്രൈവറ്റ് ബെഡ്റൂമും ചേമ്പേഴ്സും ഒക്കെ സീൽ ചെയ്യും അടുത്ത പോപ്പിനെ ഇലക്ട് ചെയ്യുന്നവരെ. പോപ്പിൻ്റെ വേഷവും യൂണിഫോമിൻ്റെ ഭാഗമായ കുറേ സാധനങ്ങളാണ്, തലയിലെ തൊപ്പി പോലുള്ള മിത്ര, ക്രോസിയർ എന്ന് പറഞ്ഞാൽ കുരിശ് പതിപ്പിച്ച സ്റ്റാഫ്, കഴുത്തേലും താഴെയായിട്ട് കിടക്കുന്ന പോപ്പിൻ്റെ കോളർ റോബ്, അതിനകത്തിരുന്ന വൈറ്റ് റോബ്, ഫുൾ ബോഡി സ്റ്റാച്ചു ഉണ്ട് അതിൽ കാണാം. ഇതെല്ലാം സെദിയാരി പോണ്ടിഫിക്കൽ. പോപ്പ് മരിച്ചു കഴിഞ്ഞാൽ പോപ്പിൻ്റെ ബോഡി ഏറ്റ് നടക്കുന്നത് സെഡിയാരികളാണ്. ഒരു സൈഡിൽ 6 പേര്, മൊത്തം 12 പേരാണ്. ഇനി ഹിസ്റ്ററി ഓഫ് എംബാമിങ്. എംബാം ചെയ്ത് ബോഡി സംസ്കരിക്കുന്ന, അതായത് മെയിൻലി ഈജിപ്ഷ്യൻ തന്നെയാണ്, കാണുമ്പോഴറിയാം മൊത്തം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഈജിപ്ഷ്യൻ എംബാമിങ് രീതികളാണ് മൊത്തം. നമ്മൾ പണ്ട് ഇതിൻ്റെ കഥകളൊക്കെ കേട്ട് കാണും, ഈജിപ്ഷ്യൻ ഫറവോമാരെ കുഴിച്ചിടുന്നതിൻ്റെ. അവരുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേറൊരു ജീവിതമുണ്ട്, അവിടെയും രാജാവായി ജീവിക്കാനുള്ള സാധനങ്ങളും ജോലിക്കാരും സ്വത്തും സ്വർണവും ഒക്കെ ചേർത്താണ് അവർ രാജാക്കന്മാരെ ഫറവോമാരെ കുഴിച്ചിടുന്നത്. അതിൻ്റെ ഫുൾ പ്രോസസ്സ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കോഫിൻ ഉണ്ടാക്കുന്നതും ബോഡി നശിക്കാത്ത രീതിയിൽ എംബാം ചെയ്ത് വെക്കുന്നതും. അമേരിക്കയിലും എംബാമിങ് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഡോക്ടർ തോമസ് ഹോംസ്, ഫാദർ ഓഫ് അമേരിക്കൻ എംബാമിങ് എംബാം ചെയ്തിരുന്ന രീതിയും അതിനുപയോഗിച്ച ടൂൾസും എല്ലാത്തിൻ്റെ ഒരു റെപ്ലിക്ക ഇവിടെ ഉണ്ട്. പഴയ സിവിൽ വാർ യുദ്ധസമയത്താണ് എംബാമിങ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അന്ന് യുദ്ധഭൂമിയിൽ മരിച്ചുപോയ പട്ടാളക്കാരെ
അവരുടെ ബോഡി എംബാം ചെയ്താൽ കൊണ്ടിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് തോമസ് ഹോംസ്. വിഡോസ് കോച്ച് 1888. അങ്ങനെ വിധവകൾക്ക് സഞ്ചരിക്കാനും പ്രത്യേകം വണ്ടി ഉണ്ടായിരുന്നു. വിധവകളുടെ കോസ്റ്റ്യൂം ഫുൾ ബ്ലാക്കാണ്, ചിലത് മുഖമൊക്കെ കവർ ചെയ്തതാണ്. അതെ, നമ്മുടെ നാട്ടിൽ വിധവകൾ വെളുപ്പിട്ടിരുന്നു, ഇവിടെ കറുത്ത ഡ്രസ്സാണ്. യുണീക് ട്വിസ്റ്റ് എന്നൊരു കമ്പനിയാണ്, നമ്മുടെ കാറുകളൊക്കെ കസ്റ്റം പെയിൻറ് ആൻഡ് ബോഡി ചെയ്യുന്ന പോലെ ഷവപ്പെട്ടികൾ കസ്റ്റമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് യുണീക് ട്വിസ്റ്റ്. റൈറ്റ് അല്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്രയും ഭീകരമായി കാണാത്തൊരു ബിസിനസ്സാണ്, നല്ല വെട്ടിത്തിളങ്ങുന്ന ഷവപ്പെട്ടി. 1916 പക്കാർഡ് ഫ്യൂണറൽ ബസ്. ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ഓഫ് ക്രമേഷൻ, ബോഡി ദഹിപ്പിച്ചിട്ട് ചാരം ഭസ്മം ഒക്കെ ഭരണികളിൽ സൂക്ഷിക്കുന്ന ഒരു രീതി, കിച്ചിതാഭസ്മം എന്ന് പറയുന്ന സംഭവം. ദഹിപ്പിച്ച് കഴിഞ്ഞുള്ള ബോഡി റിമെയിൻസ് എങ്ങനെ ഭരണിയിലാക്കുന്നു എന്നുള്ളതിൻ്റെ പ്രോസസ്സാണ്. ആദ്യം ക്രമേറ്റഡ് റിമെയിൻസ് എടുക്കും, അതിന് മാഗ്നറ്റ് വെച്ച് എന്തെങ്കിലും ഔട്ട്സൈഡ് ബോഡി എല്ലോ എല്ലാം മാറ്റി വെച്ചതോ അല്ലേ കൃത്രിമ പല്ലോ എന്തെങ്കിലുണ്ടെങ്കിൽ അതാദ്യം മാറ്റും. എന്നിട്ട് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പൊടിയാക്കും. പൊടിച്ചു കഴിഞ്ഞൊരു ആവറേജ് എമൗണ്ട് ഏതാണ്ട് ഇത്രയും എടുക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പല രീതിയിലുള്ള ടെമ്പററി ഭരണികളുണ്ട്, അതിലോട്ട് നിറയ്ക്കും. അതുപോലെ ഇത്രയും വലിയ പ്രോസസ്സാണ് സംഭവം. ദഹിപ്പിച്ച് കഴിഞ്ഞ് ഭസ്മം അല്ലെ ചാരം വെച്ചിരുന്ന പല രീതിയിലുള്ള ഭരണികൾ, പല മെറ്റീരിയൽ കൊണ്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ മൺകുടം മാത്രമേ കണ്ടിട്ടുള്ളൂ. കോപ്പറുണ്ട്, ബ്രാസ് ഉണ്ട്, പോർസലൈൻ, മാർബിളിൻ്റെതുണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്. മെമ്മറി ഗ്ലാസ് 2002 കമ്പനി ഫൗണ്ട് ചെയ്തത്. നമുക്ക് വേണ്ടപ്പെട്ട മരിച്ചുപോയവരുടെ എന്തെങ്കിലും ഫിംഗർ പ്രിൻറ്റോ അല്ലെ ഫേസോ ഒക്കെ ഗ്ലാസ്സിൽ പതിപ്പിക്കാം. എന്നിട്ട് അതിനെ പല രീതിയിൽ നമുക്കെടുക്കാം. ഒന്ന് പേപ്പർ വെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോക്കറ്റായിട്ട്, അങ്ങനെയും ഒരു വെറൈറ്റി സംഭവമുണ്ട്. താങ്ക്സ് ഫോർ ദ മെമ്മറീസ്. പല ഫേമസ് ആൾക്കാരുടെയും ഫ്യൂണറലിൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോൾ വാക്കർ, മെർലിൻ മൺറോയുടെ ഉണ്ട്, സ്റ്റീവ് ജോബ്സിൻ്റെ ഫോട്ടോ, റോബിൻ വില്യംസ്, റോബിൻ വില്യംസിൻ്റെ ഒറിജിനൽ ഹൈക്കിംഗ് ബൂട്ട്സ്, ആർവി സിനിമയിൽ റോബിൻ വില്യംസ് യൂസ് ചെയ്തതാണ്, പ്രിൻസസ് ഡയാനയുണ്ട്, സൂപ്പർമാൻ ആയിരുന്ന ക്രിസ്റ്റഫർ റീവ് ഉണ്ട്, ഡാർക്ക് നൈറ്റിലെ ജോക്കർ ആയിരുന്ന ഹീത്ത് ലെഡ്ജർ, പിന്നെ മരിച്ചുപോയ ആസ്ട്രോണോട്സ്, നമ്മുടെ കൽപ്പന ചവള അടങ്ങുന്ന ഷട്ടിൽ കൊളംബിയ ഡിസാസ്റ്റർ ടീമിലെ ടീമിൽ മരിച്ചുപോയവർ, കോബി ബ്രയൻ്റ്. ഈ ലിസ്റ്റിലെ ചിലപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എത്തായിരിക്കും. കോബി ബ്രയൻ്റ് 2020 മരിച്ചത്. ഫ്യൂണറൽ കോച്ചസ്. ചൂരൽ കൊണ്ടുള്ള കാസ്കറ്റാണ്. ബ്രോൺസ് കാസ്കറ്റ്. സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ചെറിയുണ്ട്. അമേരിക്കയിലെ മാത്രമല്ല, ഗാന, ഈജിപ്റ്റ്, ഗ്രീക്ക്, റോമൻ, അങ്ങനെ പല രാജ്യങ്ങളിലെയും ഫ്യൂണറൽസും ക്രമേഷനും എങ്ങനെയാണ് ആൾക്കാർ മരിച്ചവർക്ക് ആദരവ് കൊടുക്കുന്നത് ഒക്കെയുള്ള കുറച്ച് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. കൊള്ളാം, കഴിഞ്ഞു, സമയമായി, 5 ഇറക്കിയാണ്, ഞാനും പുറത്തു പോവാം. ഗിഫ്റ്റ് ഷോപ്പിലെ 1 ഐറ്റംസ് ഒക്കെയാണ് അടിപൊളി.
സോൾട്ടും പെപ്പറും ഇതാണുള്ളത്. ഞാൻ നമ്മുടെ സ്ഥിരം ഐറ്റമായ ഷോർട്ട് ഗ്ലാസ്സിലേക്ക് ഇറക്കുകയാണ്. മ്യൂസിയം ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമ്മുടെ സ്ഥിര ഐറ്റം ഷോർട്ട് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. നാഷണൽ മ്യൂസിയം ഓഫ് ഫ്യൂണറൽ ഹിസ്റ്ററി. എനി ഡേ അബവ് ഗ്രൗണ്ട് ഇസ് എ ഗുഡ് വൺ. ഷവപ്പെട്ടിയുടെ ഷേപ്പിലുള്ള ഗ്ലാസ് കൊള്ളാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.